അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം മുടങ്ങിയതോടെ തുമ്പൂർമൊഴി മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആയുർവേദ ആശുപത്രിക്കും മൃഗാശുപത്രിക്കും സമീപത്തായിട്ടാണ് മാലിന്യങ്ങൾ വ്യാപകമായി കെട്ടിക്കിടക്കുന്നത്. ഹരിതകർമ്മസേന കുടുംബശ്രീ അംഗങ്ങൾ വീടുകളിൽ നിന്ന് 50 രൂപ ഈടാക്കി ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഏറെയും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിൽ കിടക്കുന്നത്. 2 മാസം മുൻപ് ഇടുക്കി ലൈവ് അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് തൊടുപുഴയിലേക്ക് മാലിന്യങ്ങൾ കയറ്റി അയക്കുകയും മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് മുടങ്ങിയതോടെ ഇപ്പോൾ വീണ്ടും മാലിന്യങ്ങൾ കുന്നുകൂടുവാൻ തുടങ്ങിയതോടെ വലിയ ദുർഗന്ധമാണ് പ്രദേശത്ത്. കൂടാതെ രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ മൃഗാശുപത്രിക്ക് സമീപം കരാറുകാരൻ പഞ്ചായത്തിൻ്റെ അറിവോടെ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും ആക്ഷേപമുയരുന്നുണ്ട്. ഇത്തരത്തിൽ കൂട്ടിയിട്ട് മാലിന്യങ്ങൾ കത്തിക്കുന്നതിനാൽ പകൽ സമയത്ത് കത്താതെ കിടന്ന് മാട്ടുകെട്ട ടൗണിലടക്കം വലിയ രീതിയിൽ പുകയുയരുന്നത് പൊതുജനങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. പഞ്ചായത്ത് ആളുകളെ വിട്ടിട്ട് വീടുകളിൽ നിന്ന് എടുക്കുന്ന ഈ വേസ്റ്റുകൾ അല്ലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് വരുന്ന, അതോടൊപ്പം മറ്റ് മാലിന്യങ്ങളെല്ലാം, അതായത് കുട്ടികൾക്കുള്ള പാമ്പേഴ്സ് വരെയും അവിടെ ഈ പറയുന്ന മാട്ടുകെട്ടയിലുള്ള ഈ സ്ഥലത്ത് വെച്ച് ചന്തയിൽ രാത്രി 12 മണിക്ക് ശേഷം കത്തിച്ച് വലിയ തോതിലുള്ള മാലിന്യങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പുകയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ചോദിക്കുന്ന സമയത്ത് അധികാരികളെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി അങ്ങോട്ടൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. 12 മണിക്ക് ശേഷം നടക്കുന്ന ഈ നിയമവിരുദ്ധമായ പ്രവൃത്തികളെ പഞ്ചായത്ത് കണ്ടില്ല എന്നടിക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് നാട്ടുകാർ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കുപ്പി, സ്നഗ്ഗി തുടങ്ങി നിരവധി മാലിന്യങ്ങളാണ് തുമ്പൂർമൊഴിയുടെ മറവിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത്. മൃഗാശുപത്രിയുടെ സമീപത്തെ മാലിന്യങ്ങൾ മഴ നനയുന്നതിനാൽ ചീഞ്ഞു വലിയ ദുർഗന്ധമാണ് ഉയരുന്നത്. ഇത് പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത ഏറെയാണ്. മാലിന്യങ്ങളിൽ നിന്നുയരുന്ന ദുർഗന്ധം മൃഗാശുപത്രി ജീവനക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. എത്രയും വേഗം മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ, പഞ്ചായത്തിൻ്റെ അറിവോടെ നടക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരം ആരംഭിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ പഞ്ചായത്ത് അറിയാതെയാണ് മാലിന്യങ്ങൾ കത്തിക്കുന്നതെന്നും കുടുംബശ്രീ ശേഖരിച്ച മാലിന്യമല്ല വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യമാണ് കത്തിക്കുന്നതെന്നുമാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, അയ്യപ്പൻ കോവിൽ. കട്ടപ്പനയുടെ മാറ്റുകൂട്ടി ഗുഡ്വിൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹോം അപ്ലയൻസസ്. ഷോപ്പിംഗിന് കൂടുതൽ ഈസിയാകാം ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളുമായി. സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് ടിവികൾ, റെഫ്രിജറേറ്ററുകൾ, വാഷിംഗ് മെഷീനുകൾ, AC, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയവ തകർപ്പൻ ഓഫറുകളോടും ഫിനാൻസ് സൗകര്യങ്ങളോടെയും നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതോടൊപ്പം നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഗൃഹോപകരണങ്ങളും മിതമായ വിലയിലും ആകർഷകമായ ഓഫറുകളിലും ലഭിക്കുന്നു. ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോറായ www.goodwillhypermarket.com ഇനി വീട്ടിലിരുന്ന് തന്നെ ഷോപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഷോപ്പിംഗ് ഗുഡ്വില്ലിൽ നിന്ന് മാത്രം. ഗുഡ്വിൽ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഗുരുമന്ദിരം റോഡ്, കട്ടപ്പന.